ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മകനോടൊപ്പം പഠിച്ച പെൺകുട്ടിക്കുണ്ടാകുന്ന പ്രണയത്തിന്റെ കഥയാണ് പറയുന്നത്. പ്രണയത്തിലായ പെൺകുട്ടി അമ്മയുമൊത്ത് വീട്ടിലെത്തുന്നതും തുടർന്ന് മകന്റെ അമ്മയെ പറ്റിക്കാൻ കാത്തിരിക്കുന്നതുമാണ് രംഗം. കാണാം ഇന്നത്തെ പ്രണയം നിറച്ച പ്രാങ്ക് കഥ. വരൂ, ഈ കൊച്ചിന്റെ അമ്മ വന്നിട്ട് ഞാൻ തുറന്നുതരാം. എന്റെ മോന്റെ കോമാളി തരങ്ങള് കാണിക്കാൻ അങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു കോമ്പർമൈസ് ആക്കാൻ നോക്കിട്ടൊന്നും സമ്മതിക്കുന്നില്ല അവള്. എന്റെ പ്രസിഡന്റ് നോക്ക്, അവൻ സ്നേഹിച്ച ഒരു പെണ്ണുമായിട്ട് കമ്പനി ആയിരുന്ന ഇപ്പം രണ്ടു മാസം കണ്ട് വിളിക്കാത്തോണ്ട് അവള് ഇനി വന്നൊക്കെയാണ്. അപ്പൊ അമ്മയെ അപ്പൊ അവൻ സ്നേഹിച്ചിരുന്നാന്ന് പറയണേ. ഞാൻ വിചാരിച്ച ഫ്രണ്ട്ഷിപ്പ് കളിക്കായിട്ടിരിക്കുന്നു. ഞാൻ പറയട്ട് വെച്ചെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പിടിച്ചപ്പോഴത്തേക്കാണ് പറയുന്ന ഒരു വർഷമായിരുന്നു ഇത് തുടങ്ങിയിട്ട്. എന്നിട്ട് ഇവര് തമ്മില് കൊച്ചിനെ കൊണ്ട് ഇവിടെ വന്നേ. പിന്നെ ഞാൻ എന്തോന്ന് വേണം? ആണുങ്ങളില്ലേന്ന് ചേച്ചി, ആണുങ്ങളില്ലേന്ന് ചോദിച്ചു. ആണുങ്ങളില്ല, ആള് ഗൾഫിലാണ്. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ അങ്ങ് അവളെ അച്ഛൻ ഗൾഫിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ആണുങ്ങളാരും വേറെ ആണുങ്ങൾ സമ്മതാലോണിക്ക് വന്നതൊന്നുമല്ല. അവരെ ഇപ്പം ഫോണിൽ കൂടി ചാറ്റിക്കൊണ്ടിരുന്നോ പ്രോമിസ് ആയിരുന്നു, വാഗ്ദാനങ്ങൾ ആയിരുന്നത് കൊണ്ട് ഇപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണ് കാര്യം അറിയാൻ വേണ്ടി അവർ അന്വേഷിച്ചു വന്നിരിക്കുന്നത്. ഇപ്പൊ അവനെ അവനെ കാണാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ലോന്ന് ഈ കാര്യം. എനിക്ക് എന്റെ കൊച്ചിനെ എനിക്ക് ഇന്ന് വരെ സംശയമില്ല. ഈ ഫോട്ടോയിൽ നിങ്ങളെ മോനല്ലേ? അപ്പൊ അത് ഒരു ഫോട്ടോ കിട്ടാനൊക്കെ ഇപ്പൊ ഗ്രൂപ്പിൽ വലിയ പാടൊന്നും. ഒരുമിച്ചുള്ള ഫോട്ടോയാണ് വെച്ചത്. നിന്റെ ഒരു വരെ പറഞ്ഞിട്ടുണ്ടെന്നാണ് കൊച്ചിന് പറഞ്ഞിരുന്നത്. അമ്മയ്ക്ക് അറിയാം. നീ എന്റെ അടുത്ത് പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ സൂചന പോലെ കിടക്കിടക്ക് തരണേ. നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നി അമ്മ ഞാൻ പറഞ്ഞു. ആ പിള്ളേരെ നീ വിളിക്കുമ്പോഴേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ശ്രദ്ധിക്കുമ്പോ നീ ഫോൺ എന്റെ കയ്യിൽ തരും. ആരെങ്കിലും നോക്കമ്മന്ന് വന്ന് നീ ഫോൺ എന്റെ കയ്യിൽ തന്നിട്ടേ നീ ഉള്ളു. അപ്പഴും ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആമ്പിള്ളേരെ ആയിട്ടുള്ളു. ഇന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ചിനെ നീ വിളിക്കും, അത് ചേച്ചിയാണ്. അത് ഞാൻ ഉറപ്പാക്കിയ കാര്യമാണ്. നേരം പോക്കാറ്റ നീ കഴിയുന്നത് ഈ ലൈഫ് എന്ന് പറയുന്നത്. ആ കൊച്ചിന്റെ കൊച്ചിന്റെ ഭാവി ആ കൊച്ചും കുറെ കൂടെ ഒക്കെ അറിയണം. ഇത് ഒന്നിരങ്ങി പറഞ്ഞ എന്താ ആമ്പിള്ളരാമ പലതും ചിലപ്പോ സംഭവിച്ചു. കൊച്ചുങ്ങളെ കൊണ്ട് വീട്ടിൽ വന്ന് അപ്പുറം ഇപ്പുറം ആൾക്കാരുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്നു. നമുക്ക് നമ്മളെ പിള്ളേരെ ലൈഫിന്റെ കാര്യം നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൻ എത്ര വയസ്സായെന്ന് അറിയാമോ? ഡിസംബർ 21 എനിക്ക് ഇങ്ങനത്തെ ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവരുന്ന മറ്റേ ഷോ ഉണ്ടാക്കണമെന്നൊന്നും. പിന്നെ ഞാൻ പറയുന്നു നമുക്ക് രണ്ടും ജോലി വാങ്ങിയിട്ട് വീട്ടിൽ അറിയിച്ചാൽ മതി. അത് വരെ നമുക്ക് രഹസ്യത്തിന് ഇരുന്നാൽ മതി. ഇവളാണ് നേരെ ചാറ്റ് ചെയ്ത് വീട്ടിൽ ആന്റി പിടിച്ച് ഇപ്പം ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. വിളിച്ചോണ്ട് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിൽ അറിയിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് വിളിച്ചോണ്ട് ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു അമ്മ. ഞാൻ പറഞ്ഞില്ലേ ഇല്ല ജോലി എല്ലാം കിട്ടി. ഞാൻ വീട്ടിൽ മര്യാദക്ക് നിക്ക്. നിങ്ങൾ മിണ്ടാ നിക്കും ചേട്ടാ. നമ്മളെ പിള്ളേർ തെറ്റ് വെച്ചിട്ട് അന്നെ കുട്ടിയെ നമ്മൾ നമുക്കൊരു മോളുള്ളതാണ്. നമ്മളെ മോളെ പോലെയാണ്. അപ്പൊ ഞാൻ പറയട്ട്, ഇവ ഇങ്ങനെ വാക്ക് കൊടുത്തില്ല അത് അന്വേഷിച്ചു വന്നു. അല്ലെങ്കിൽ അന്വേഷിച്ചു അച്ഛനും അമ്മയും നിൽക്കുമ്പോ നിങ്ങൾക്ക് കൈവയ്ക്കാൻ പറ്റും. അപ്പൊ ഇത്രയും അവൻ പാരാത്രി എന്തോ ഒന്ന് കുണുകൂടെ അവിടെ അടുത്ത് സംസാരിക്കുന്നത്, ഇടുന്ന ഡ്രസ് അവനെ അറിയണം. എന്തോ നിങ്ങളെ മോളെ സംസാരിച്ചപ്പോ നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ കണ്ടില്ലായിരുന്ന ഇത്രയും നാള്. നിങ്ങൾ അറിഞ്ഞ പാതിരാത്രി അവൻ വിളിക്കുന്നത് അറിഞ്ഞ? പാതിരാത്രിക്ക് എന്റെ അടുത്ത് വെച്ചല്ല ഞാൻ ആമ്പിള്ളേരെ ഓർക്കണം. ബോളാണെങ്കിൽ ആമ്പിള്ളേരെ എന്റെ അടുത്ത് വെച്ച് ഓർക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു എങ്കിലും അറിയൂലേ, സംസാരിക്കുന്ന അറിയത്തില്ലേ.
ഞാൻ പല ആമ്പിള്ളരാമ്പോ ആരോ പറഞ്ഞതല്ല, പലയിടത്തും പല സംഭവങ്ങളും കാലത്ത് ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയണ്ട, പല സംഭവങ്ങളും ഉണ്ടാവും. പക്ഷെ ഒരു പെങ്കൊച്ചിങ്ങനെ ഒരു വഴി തെറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അമ്മ ചെയ്യാനുള്ളത് ആണുങ്ങൾ വിട്ട് ആണുങ്ങൾ അവ എന്താണ് യാതാണെന്നൊക്കെ തിരക്കണം നിങ്ങൾ, അല്ലാതെ വിളിച്ചും കൊണ്ട് ഇങ്ങനെ വീട്ടിൽ കൊണ്ട് നിർത്തേല്ല നിങ്ങൾ ചെയ്യാനുള്ളത്. എന്തിനാണ് പ്രശ്നം, എന്തിനാണ് പരിഹരിക്കുന്നുള്ളത്? ചന്തുല്ലാതെ പറ്റൂല, എനിക്ക് പറ്റൂല. പറഞ്ഞോളൂ, നില്ല എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞോളൂ. കള്ളങ്ങളൊക്കെ ഉണ്ട് ചില പിള്ളേർ, എന്റെ അമ്മ അങ്ങനെ പോകൂലെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ അറിയണം. നീ ആ കൊച്ചിനെ കൊണ്ടുപോയി പോയിട്ടുണ്ട്, നീ എന്റെ വാക്ക് കൊടുത്തിട്ടുണ്ടോ? അവിടെ മ്യൂസിയത്തിന് കനകുന്നോട് വട്ടാരത്തിലൊക്കെ നിങ്ങൾ ഇരുന്ന് സംസാരമൊക്കെ ഇല്ലായിരുന്നു? എന്റെ വീട്ടിനടുത്തുള്ള ഒരാൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഒരു ദിവസം എവിടെ പോയുള്ളൂ? ആ ഒരു ദിവസം പോയാ? അപ്പൊ നീ ഇത് പതിവായിട്ട് വെച്ചിടുന്നത്? അപ്പൊ ഒരു ദിവസം പോയുള്ളൂ എന്ന് പോയ ദിവസങ്ങളിൽ എല്ലാരും ചിന്നു അവന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ചിന്നു അറിയാമ ചെളിവെള്ളം കുടിച്ച് വളർത്തി വെച്ചിങ്ങനെ മോനാണ് അറിയാമോ? ഈ നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ആ റോഡിലിറങ്ങി എവിടെയെങ്കിലും ചോദിച്ചു നോക്കണം. നിങ്ങളെ അവ അങ്ങനെ തെറ്റി ചെയ്തിട്ടെങ്കിൽ നിങ്ങളെ മോളെ കണ്ണും കലാശവും കാണിച്ചു വെച്ചില്ലേ? ഈ റോഡിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടു നോക്കണം എന്റെ കൊച്ചിന്റെ സ്വഭാവം എന്താണെന്ന്. ആരെങ്കിലും ഇച്ചി പോകുന്ന അവനെ കുറിച്ച് പറയുമെങ്കിൽ ഞാൻ സമ്മതിച്ചു. ശരി, എന്നിട്ട് ഇപ്പൊ ഇത്രയും വരെ ആയ അവനെ വളർത്തിയ ദോഷം, അവനെ വളർത്തിയ ദോഷം തന്നെയാണ്. ചന്തു മോശക്കാരനാണെന്ന് ഈ ഏരിയയിൽ ഒറ്റ മനുഷ്യർ പറഞ്ഞിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ അവനെ വളർത്തുന്നത്. അവന് നല്ല ബോധമുണ്ട് അവനെ വളർത്തണമെന്നും എല്ലാം, അവന് നല്ല ബോധത്തോടെ തന്നെ അവൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അവൻ അങ്ങനെ ഒരു തെറ്റ് അവൻ ചെയ്യില്ല എന്ന് വെച്ചിട്ട് ഞാൻ എന്റെ കൊച്ചിനെ കൊല്ലണോ? പ്രായത്തിന്റെ ഒരു ഇത് വെച്ചിട്ട്, പ്രായത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് ചിലപ്പോ എന്തെങ്കിലും തെറ്റുകുറ്റം സംഭവിച്ചു കാണും ഞാൻ സമ്മതിച്ചില്ല ഇല്ലെന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ ഇതിനൊരു പോംവഴി തയവ എന്താണ് ഇപ്പൊ പറയുന്നതെന്ന് എനിക്ക് അറിയണം. അവനത് പറ്റൂല, അവന് പറ്റൂല, അവനത് പറ്റൂല. അവന് പറ്റൂല എന്ന് വെച്ചാൽ അവനെ കൊണ്ട് പറ്റൂല. എന്തിനും എനിക്ക് ജോലി കിട്ടും വരെ, ജോലി കിട്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിന് നമുക്ക് നമ്മുടെ കുടുംബത്തിന് എന്തൊരു പ്രശ്നം? ഇങ്ങനെ ഒരു ഇതുപോലെ ഒരു സംഭവം അറിയുമ്പോ വിളിച്ച് ഇങ്ങനെ കൊണ്ടുവരുത്ത് ഇങ്ങനൊക്കെ അട്ടാവാസിങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നു അതുപോലെ അവർക്കും. ഞാൻ ഈ വീട്ടിൽ പോകൂല. നീ വീട്ടിൽ പോകൂലേ? നീ വീട്ടിൽ പോയി അടിച്ചോണ്ടല്ലേ? ഞാൻ പോകൂല, വീട്ടിൽ പോകൂലൊന്നും പോകാതിരിക്കേ. വല്ലയിടത്തും എനിക്ക് ചിന്നുവിനെ പോലെ ഒന്നും കാണാൻ പറ്റൂല. എന്റെ ചിന്നുവിനെ മാത്രമേ എനിക്ക് ചിന്നുവിനെ പോലെ കാണാം. നീ താലി കെട്ടി നീ ഇവിടെ കൊണ്ടു കേട്ട് ഞാൻ ചിന്നുവിനെ പോലെ കാണാം, അല്ലാതെ എവിടെയെങ്കിലും കാണുന്ന കൊല്ലാം. ഞാൻ ജോലി കിട്ടി താലി കെട്ട അതുവരെ പറ്റൂല. എന്റെ മോളെ ഞാൻ അന്തസ്സായിട്ടേ കെട്ടിച്ചു വിടത്തുള്ളൂ. പക്ഷെ എവനെ പോലെ ഒരുത്തനെ എനിക്ക് വേണ്ടതെന്താണ്? നിങ്ങൾക്ക് അതിനെ ഞാൻ വളർത്തി വെച്ചിരിക്കുന്നത് എന്റെ മോനെ. ഞാൻ പോകൂല, ഇറങ്ങിക്കോളൂല. പ്രശ്നം വഷളാക്കാല്ല, ഞാൻ എന്ത് ചെയ്ത് ആൾക്കാർ വരുന്നെന്നും പറഞ്ഞ് നമ്മൾ മിണ്ടാണ്ടിരിക്കണോ? അമ്മ പറയും നാട്ടിൽ നല്ല വില ആന്റി ചുമ്മാരി ആരൊക്കെ വില. നിന്റെ വില എത്ര രൂപയാടാ? നിന്റെ വില എത്ര രൂപ? അല്ല അവൻ പറയുന്ന അവന് വിലയെന്ന്. എന്റെ അമ്മയ്ക്ക് അറിയാം അമ്മയ്ക്ക് അറിയണ്ടി നാളെ എത്ര വില ഉണ്ടെന്ന്. എന്റെ അമ്മയ്ക്ക് അറിയണ്ട നാളെ എത്ര വില ഉണ്ടെന്ന്. ഓ ആര് കുട്ടപ്പനാ? ഓ അജിയാ. ആ എന്താ എന്തേ? ആ യക്ഷേമക്ഷേത്രത്തിലെ പിരിവായിട്ട് വന്നത് ഉത്സവം. നീ ട്രസ്റ്റ് ഭാരവാഹിയാ? ഓ എല്ലാരും കൂടെ പിടിച്ചു കിട്ടാ. ശരി, ഇതല്ലേ മോൻ? മോള് മോള് ഇപ്പം പിന്നെ ഡിഗ്രിക്ക് ഫസ്റ്റ് ഡിഗ്രി ബി എസ് സി നഴ്സിംഗിന് പഠിക്കുകയാണ്. നീ അപ്പുറത്തെ, ഇത് എന്റെ കൂട്ടുകാരൻ അജി. നിങ്ങൾ അപ്പുറത്തെ റൂട്ട് വന്ന് കേറിട്ട് നിൽക്കും. പിന്നെ വേറെ പോവില്ലേ? ട്രസ്റ്റ് ഭാരവാഹിക്കാണ് അല്ലേ? ഭാര്യ തന്നെ താ നിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നം നടന്നത്, എന്റെ മോനെ പഠിക്കാൻ പോയെടുത്ത് അവരൊരു പെണ്ണുമായിട്ട് കമ്പനിയായി. അപ്പം കമ്പനി അവള് സീരിയസ് മാറ്റർ ആയിരുന്നു, എവിടെ ടൈം പാസ് ആയിരുന്നു.
ഇവര് ഒരു വീട്ടിൽ ഞാനൊരു മോളെ വളർത്തുന്നതാണ്. ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ആണുങ്ങൾ തമ്മിൽ വിളിച്ച് സംസാരിക്കണോ? ഇങ്ങനെ ഒരു അമ്മ ഇങ്ങനെ മോളെ നിന്റെ ഭർത്താവ് എവിടാ? ഈ കൊച്ചിന്റെ തന്താന്ന് പറഞ്ഞ എന്റെ ഭർത്താവ് ഗൾഫിലാണ്, ദുബൈയിലാണ് നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ എന്തോന്ന് വേണം? ഈ ആരുമില്ലേ കുടുംബത്തിൽ? സഹോദരങ്ങൾ ആരും ഇല്ല. ഞാൻ എന്റെ ഭർത്താവിന്റെ ഞങ്ങൾ സ്നേഹിച്ച് ഇറങ്ങി വന്നതാണ്. അതുകൊണ്ട് ആ കൊണ എന്റെ കൊച്ചിനെ അതിന്റെ കുഞ്ഞു അങ്ങനെ കൊടുക്കത്തില്ലല്ലേ. എന്റെ കൊച്ചിനെ അങ്ങനെ ഞാൻ ഒരുത്തന്റെ കൂടെ ഇറക്കിയത് അങ്ങനെ ഇങ്ങോട്ട് അവളെ അമ്മ അടിക്കും. എന്റെ പെങ്കൊച്ച നിനക്ക് പ്രാർത്ഥന ഞാൻ പോകുന്നത് ഇല്ല ഗൗരി, ഞാൻ പോകുന്നു ഇല്ല. അങ്ങനല്ല ആരാണ് കണ്ണും കലാശം കാണിച്ചത് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി? അവനും പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പോളാണ് അങ്ങ് കയറി വന്നത് അവനും. എന്നിട്ട് അവൻ വിടുന്നാ? പ്ലീസ് 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 മടിക്കില്ലേ. അനാവശ്യം വീട്ടു മുറ്റത്ത് വന്നുകൊണ്ട് കാണിക്കത്. എന്റെ കണ്ണു മുമ്പ് വെച്ചുകൊണ്ട് മനസ്സിലായി ചെറുക്ക. ഇത് എന്തോന്നാണ് ചെറുക്ക? എന്തോന്നാണ് ഞാൻ കൈ വയ്ക്കാൻ എന്റെ കൊച്ചുണ്ടല്ലോ, എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ. പിന്നെ ഞാൻ തോന്നു വേണം എന്തോന്ന് പിടിച്ചോണ്ട് പോവൂല, പോവൂല, ഇത്ര ആയ സ്ഥിതിക്ക് പോവൂല, പോവൂല, നമുക്ക് പോവാ. എന്റെ കൊച്ചിനെ തൊട്ടാണ്ടല്ലേ നിങ്ങളെ പോലെ തൊട്ടു നടക്കുക? എന്റെ കൊച്ചിനെ കണ്ടാണ് നിന്റെ അമ്മച്ചിരിക്കാൻ ഇങ്ങോട്ട് മാറിയില്ലടാ ഇറക്കാൻ. അങ്ങോട്ട് പെട്ടനം പെട്ടന പ്രശ്നം പറഞ്ഞു പരിഹരിക്കാം. ഞാൻ പറഞ്ഞിട്ട് എന്റെ അലിയന്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടാ പോളി. അവനെ അവനെ ഉണ്ടല്ല നിന്നെ നീ കാണിച്ച് നോക്കിക്കേട്ടാ. ഞാൻ അവനെ കൈ വയ്ക്കാത്തോണ്ട് ഞാൻ അന്യം ചെയ്യേണ്ടി വേണം. അവ എന്റെ ഒരു സുഹൃത്താണ്, അവ എന്റെ കാശ്മീര് കൊച്ചുങ്ങളെ ഇവിടെ വരുത്താൻ കാര്യം ഇവൻ തന്നെ. ഇവൻ തന്നെ വീട്ടിനകത്തൊന്നും നമുക്കെന്തെങ്കിലും പരിഹരിക്കാൻ പറ്റൂല. അവൻ ഇവിടെ തന്നെ നിക്കും. ഇല്ല ഞാൻ പോണില്ല, പോണില്ല. കേറിയ കാലുമുട്ട് അടിച്ചോടിക്കും. നീ ഇതിന് സമാധാനം പറയാതെ കൊച്ചിന്റെ ഭാവി കാണിട്ട് നീ എന്താണ് കാണിക്കുന്നത്? നാട്ടുകാർ എനിക്ക് എവളെ പോലെ ആൾക്കാരില്ലാത്ത ഞാനുള്ള കുടുംബത്തിലുള്ളതിനെ എനിക്ക് ഒരു സഹോദരന്റെ സ്ഥാനത്ത് ഞാൻ എനിക്ക് സഹോദരമായി ഇഷ്ടം പോലെ നിങ്ങൾ ജവന നിന്നെ ഉണ്ടല്ല. നിന്നെ ഇത് തന്നപ്പോലെ ചെമ്പിട്ടിപ്പളൊക്കെ തരയാണ് വേണ്ടത്. നീ ഉണ്ടല്ലോ പ്രശ്നം തീർത്തിച്ചു ചുമ്മാ നീക്ക. അമ്മ 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 നീക്കി അമ്മ 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 ഞാൻ തീർത്തേരം സഹോദരൻ പോലെ സഹോദരൻ പോലെ അമ്മ ഇങ്ങോട്ട് വന്നില്ല, ഇങ്ങോട്ട് വന്നില്ലടാ. നിങ്ങൾ പോയി ഇവിടെ ഇവർക്ക് എന്തരുത്? നിന്റെ അച്ഛന്റെ കൂടെ പഠിച്ചു അടുത്ത അച്ഛനുണ്ട് ചോദിക്കാൻ എനിക്ക് പിടിച്ചു പാട്ടി തരും ഞാൻ. എന്തിന്റെ കേടടാ? എന്തിന്റെ കേടടാ?
ഞാൻ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. യവനെ നന്നാക്കിട്ടെ പോകും. യവനെ അടിച്ച് കൊല്ലണ്ട. യവനെ യവനെ കാല് കൊട്ടടിക്കും. യവനെ അടിച്ച് ഊപ്പാട് വരുത്തണം. ഇവന്റെ കൈ യവനെ പിന്നെ എന്തോന്ന് വേണം. യവൻ ഈ അമ്മ എനിക്കറിയാം, ഞാൻ പോവാൻ പോണ്. ഇവിടെ ഞാൻ ഇവിടെ കൊണ്ട് പോവാൻ പോണ്. എനിക്ക് അറിഞ്ഞൂടാ. കംപ്ലൈന്റ് കോടതിയിലാക്കാൻ പ്രശ്നം തീർന്നില്ലെങ്കിൽ തള്ളണിയാണോ? അമ്മ പതുക്കെ പതുക്കെ അമ്മ അവനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട്. ആൾക്കാരെ കാണണം, ആൾക്കാർ കേക്കട്ടെ. നീ ഇത്രയും കാണിച്ചു വെച്ചിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി വെക്കാൻ അറിയാല്ല. സഹോദരി അങ്ങനെ പറയരുത്. സഹോദരി ഇതിന് തീരുമാനം ഉണ്ടാക്കണം. ഞാൻ ഇവിടെ നിന്ന് പോവില്ല. നിങ്ങൾക്ക് ഞാൻ പരിഹരിച്ചാൽ മതിയല്ല. ഇവനോട് ഇറങ്ങി പോവാൻ പറ. എന്തിന്? ഇതാരെങ്കിലും അവിടെ ഇത്രയും ഇതൊത്തിരി ഒതുക്കി താമസിക്കാവട്ടെ. അടിച്ചാലും കുഴപ്പമില്ല. എന്റെ അലി ഒരു വാക്ക് അവളെ വശമല്ല. കാര്യം കേട്ടപ്പോ ന്യായം അവരെ ഭാഗത്ത്. യവനെ വെട്ടിക്കൊല്ലണം. യവന വെട്ടി രണ്ട് കീറായിട്ട് കൊന്ന് യവനെ യവനെ പിന്നെ എന്തോന്ന് ചെയ്യണം. യവനെ പിന്നെ എന്തോന്ന് ചെയ്യണം. ചുമ്മാ നിധി അമ്മ, നിങ്ങൾ എന്തിനാ ഞാൻ പോവാൻ പോണ്. ഇവിടെ നീ ഇങ്ങോട്ട് വരിക. നമ്മളെ മോനെ തെറ്റി കിടക്കാണ്. അതുകൊണ്ട് പണിയും കമ്പോഴിച്ച് കാര്യമല്ല. അവനെ വെട്ടിക്കേറിട്ടാ ഞാൻ പോകുള്ളൂ. നിങ്ങള് നിങ്ങൾക്ക് എന്തൊരു കാര്യം നിന്റെ? നീ എന്തിനാണ് അവിടെ? എന്റെ കൈ കൊണ്ട് ഞാൻ വെട്ടും. എന്റെ കൊച്ചിന് നിങ്ങളൊന്നും ചെയ്യണ്ട. ഞാൻ യവനെ വെട്ടിക്കുന്ന കേസ് കാണിച്ചോണ്ടല്ലേ. സത്യം അമ്മ, ഇവര് ഇവരാളും തോന്നണം. നിന്റെ അച്ഛന്റെ കൂട്ടുകാരനല്ലേ? എന്റെ അച്ഛന്റെ കൂട്ടുകാരനല്ലേ? തേങ്ങാക്കൊല ഞാൻ ചോദിക്കട്ടെ. നിങ്ങളെ കൂടെ പഠിച്ചെന്നൊക്കെ നിങ്ങൾ പറയണല്ല. ഇത് നിങ്ങളെ മോനെ ഇതൊക്കെ കാണിച്ചു നിങ്ങൾക്ക് ഇറങ്ങിപ്പോടാ പറ്റിയെന്ന് പറഞ്ഞൂടെ. നമ്മളെ മോനെ തെറ്റിടക്കണം. അവര് അന്വേഷിച്ചു എന്തിനും പരിഹാരം ഉണ്ടാക്കണ്ടാവും. അധികാരം ഉണ്ടാക്കണം അവന്റെ അച്ഛനും അമ്മയെ നമ്മൾ എനിക്ക് ഇറങ്ങി പോവാൻ പറ്റൂല. യമന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. നിങ്ങൾ എന്റെ കയ്യിലിട്ട് പഠിക്കുന്ന എന്തിന്? അവക്ക് ഇവിടെ എന്റെ കൊച്ചിന് വിടൂല. അവനെ അവൻ മൂന്ന് തള്ളക്കും കൂടി ഒറ്റ അതുകൊണ്ട് ഞാൻ തരുവാണ്. മൂന്ന് സഹോദരിമാർക്കും കൂടി ഒരു ചേട്ടൻ, അത് മറന്ന് അവൻ ഒന്നും ചെയ്യൂല. എനിക്കറിയാം എന്റെ കൊച്ചിനെ ഇത്രയും കാണിച്ചിട്ടും. ഞാൻ ഒരു കാര്യം പറയാം. മൂന്ന് തള്ളമാർക്കും കൂടി ഒരേ ഒരു മൂന്ന് സഹോദരിമാർക്കും കൂടി ഒരേ ഒരു അത് രണ്ട് എന്ത് മറന്ന് എന്റെ കൊച്ചു ഒന്നും ചെയ്യൂല. മൂന്ന് സഹോദരിമാർക്കും കൂടി ഒരു ചേട്ടൻ, നിങ്ങൾ അത് മറന്ന് നീ എന്തെങ്കിലും ചെയ്യൂല. ചെയ്യൂല ആ പയ്യൻ നിങ്ങളെ മറന്ന് ഒന്നും ചെയ്യില്ല. കാരണം തന്നല്ല, അതാണ് കൗമുദി ടി വി ഞങ്ങളുടെ പറഞ്ഞത്. ഓമൈ ഗോഡ് പ്രോഗ്രാമായിട്ട് ചെല്ലുമ്പോ ഈ പയ്യ എക്സ്ട്രാ ഡീസന്റ് ആണ്. ഒരിക്കലും അവൻ മോശമായിട്ട് പോകില്ല. മോശമായിട്ട് ആരടുത്തും പെരുമാറത്തില്ലെന്നും അമ്മയ്ക്ക് അത് നന്നായിട്ട് അറിയാമെന്നും അച്ഛന് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞത്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ എന്റെ മോനെ ഇങ്ങനെ ക്യാമറ വെച്ച് ഇവിടെ ഷൂട്ട് ചെയ്ത് ഇതാ അവിടെയും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തോണ്ട്.
രാവിലെ പോയപ്പോ ഇതൊന്നും ഇല്ലായിരുന്നില്ല, ഇപ്പൊ വന്നപ്പോ അത് എന്തെന്ന് ചോദിക്കില്ലാണ് മോന്റെ ബുദ്ധി. അമ്മയ്ക്കൊരു എല്ലാം പ്ലാൻ ആയിരുന്നു, കുഞ്ഞു വിളിച്ച് പറഞ്ഞില്ലേ അതെല്ലാം ഞാൻ പറഞ്ഞ പ്ലാൻ ആയിരുന്നു ഇവിടെ കെട്ടിയത്. കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. സ്കിനാറ്റോ സൺസ്ക്രീൻ ലോഷൻ നൽകുന്ന സമ്മാനം, ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, ഗ്ലാം റൂം യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ പാറ്റൂർ റോഡ് ബഞ്ചൂർ നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങര നൽകുന്ന സമ്മാനം, ക്ലീൻസർ ലിക്വിഡ് ഡിറ്റർജന്റ് നൽകുന്ന സമ്മാനം. ഇതിൽ മൂന്ന് സൂത്രങ്ങളുണ്ട്, അത് ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കണം. നാടറിയട്ടെ നാവിലൂടെ ബോധിനി ഫുഡ് പ്രോഡക്റ്റ് നൽകുന്ന സമ്മാനം, ഗുണവും മണവും മേന്മയുമുള്ള ബി ബി കായം, കായം ഏറ്റവും നല്ലത് ബി ബി കായം.